ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വടയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു വട കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1.5 കപ്പ് അവില് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം 3 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അവില് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് കൈവച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന അവിലെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അതിനായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന പാകത്തിലൊന്ന് കുഴച്ചെടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കയ്യിൽ വെള്ളം തടവി കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്ത് നോക്കാം. ഇനി നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിരുന്നു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.